ജീവിതത്തിൽ മറവി കാരണം പണി കിട്ടാത്തവർ വിരളമായിരിക്കും. നമ്മുടെ ചെറിയ അശ്രദ്ധകളാണ് പലപ്പോഴും ഇത്തരം മറവികളിൽ ചെന്ന് കലാശിക്കുന്നത്. ഇപ്പോഴിതാ ഇന്ത്യൻ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയുടെ ജീവിതത്തിൽ മറവി ഒരു വലിയ വില്ലനായി മാറിയിരിക്കുകയാണ്. രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ മറവിയുമായി അദ്ദേഹവും കൂടെയുള്ള മറ്റുള്ളവരും പൊരുത്തപ്പെട്ടെങ്കിലും ലോകം മൊത്തം രോഹിത്തിന്റെ മറവിയുടെ ആഴം മനസ്സിലാക്കിയ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായത്. ന്യൂസിലൻഡിനെതിരെ കഴിഞ്ഞ ദിവസം നടന്ന രണ്ടാം ഏകദിനത്തിലെ ടോസിനു ശേഷം എന്തു ചെയ്യണമെന്ന് ഓർമ്മ കിട്ടാതെ മയക്കം പിടിച്ച് കുറച്ചുനേരം നിശ്ചലമായി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നായകൻ രോഹിത് ശർമ്മയെ കണ്ട് ലോകം അമ്പരന്നിരുന്നു. അല്പം നേരത്തെ ആലോചനയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ബൗൾ ചെയ്യുമെന്ന് രോഹിത് വ്യക്തമാക്കിയത്. ഇത് കണ്ട് ന്യൂസിലൻഡ് ക്യാപ്റ്റൻ ടോം ലാതം, മാച്ച് റഫറി ജവഗൽ ശ്രീനാഥ്, രവിശാസ്ത്രി എന്നിവരെല്ലാം ചിരിക്കുകയും ചെയ്തിരുന്നു. എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പെട്ടെന്ന് മറന്നുപോയി എന്ന കാര്യം രോഹിത് തന്നെയാണ് പിന്നീട് പുറത്തു പറഞ്ഞത്. ടോസുമായി ബന്ധപ്പെട്ട് ടീം മീറ്റിംഗിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്തതിനാലാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. രോഹിത്തിന്റെ മറവി ആദ്യമായി അങ്ങനെ ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടു. എന്നാൽ കൂടെയുള്ള സഹതാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പുത്തരിയല്ല. രോഹിത്തിന്റെ മറവിയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞവരാണ് അവർ. പല പ്രധാനപ്പെട്ട വസ്തുക്കളും അദ്ദേഹം മറന്നുപോകുന്നത് സ്ഥിരം സംഭവമാണ്. വിലപ്പെട്ട തന്റെ പല സാധനങ്ങളും രോഹിത്തിന് ഈ മറവി കാരണം നേരത്തെ നഷ്ടമായിട്ടുണ്ട്. മാത്രമല്ല ഈ മറവി മൂലം ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് പണിയും കിട്ടിയിട്ടുണ്ട്. അത്തരത്തിൽ രോഹിത്തിന്റെ മറവിയെക്കുറിച്ച് ടീം അംഗങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ള ചില രസകരമായ സംഭവങ്ങളെ കുറിച്ചറിയാം. ടീം അംഗവും ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റനുമായ വിരാട് കോഹ്ലി ഒരിക്കൽ രോഹിത് ശർമ്മയുടെ മറവിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രോഹിത്തിനെ പോലെ മറവിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്നും ഐപാഡ്, വാലറ്റ്, ഫോൺ എന്നിവയെല്ലാം രോഹിത് മറന്നു വെക്കാറുണ്ട്. ചെറിയ സാധനങ്ങൾ മാത്രമല്ല ദിവസേന ഉപയോഗിക്കുന്ന ചില സാധനങ്ങൾ പോലും അവൻ മറക്കും. എന്നിട്ട് പോയത് പോട്ടെ, ഞാൻ പുതിയത് വാങ്ങുമെന്ന രീതിയിലാണ് രോഹിത് ഇതേക്കുറിച്ച് പറയാറുള്ളത്. ചിലപ്പോൾ ടീം ബസ് പകുതി ദൂരം പോയ ശേഷമായിരിക്കും ഐപാഡ് വിമാനത്തിൽ വെച്ച് മറന്നു പോയതായി രോഹിത് പറയുക. അതുകൊണ്ട് തന്നെ രോഹിത് അദ്ദേഹത്തിന്റെ എല്ലാ സാധനങ്ങളും എടുത്തോ എന്ന് ലോജിസ്റ്റിക്കൽ മാനേജർ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കുമെന്നും കോഹ്ലി ഒരു ഷോയിൽ വെളിപ്പെടുത്തിയിരുന്നു. കൂടാതെ 2018 ഇന്ത്യൻ ടീമിന്റെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ രോഹിത് തന്റെ പാസ്പോർട്ട് മറന്നുവെച്ച കഥ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ദിനേശ് കാർത്തിക്കും മുമ്പൊരിക്കൽ രോഹിത് ശർമ്മയുടെ മറവിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലണ്ട് പര്യടനത്തിനായി യാത്ര തിരിക്കുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാം ഡൽഹിയിൽ ഒത്തുചേർന്നു. രോഹിത് വളരെ ഹാപ്പി ആയിട്ടാണ് അങ്ങോട്ട് വന്നത്. പക്ഷെ പാസ്പോർട്ട് മുംബൈയിൽ മറന്നുവെച്ചാണ് അദ്ദേഹം വന്നതെന്ന് പിന്നീട് അറിഞ്ഞു. ഒടുവിൽ മുംബൈയിൽ നിന്ന് അത് സമയത്തിന് ഡൽഹിയിൽ എത്തിച്ചതോടെയാണ് രോഹിത്തിന് ഞങ്ങൾക്കൊപ്പം യാത്ര തിരിക്കാനായതെന്നും കാർത്തിക് തുറന്നു പറഞ്ഞിരുന്നു. എന്തിനേറെ പറയുന്നു, സ്വന്തം വിവാഹമോതിരം വരെ രോഹിത് ശർമ്മ മറന്നുവെച്ച സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഇതേക്കുറിച്ച് വെളിപ്പെടുത്തിയത് ഹിറ്റ്മാന്റെ അടുത്ത സുഹൃത്തും മുൻ ടീമംഗവുമായ അജിങ്ക്യാരഹാനെയായിരുന്നു ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞത്. ഞങ്ങളൊരു വിദേശ പര്യടനത്തിന് പോയപ്പോഴായിരുന്നു സംഭവം. തിരിച്ചു വരാനായി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് രോഹിത് വിവാഹമോതിരം ഹോട്ടൽ മുറിയിൽ വെച്ച് മറന്നു വച്ചതായി മനസ്സിലായത്. ഇതോടെ രോഹിത് ആകെ പരിഭ്രമിക്കുകയും ചെയ്തു. ഉടൻ തന്നെ ടീം മാനേജറോട് ഹോട്ടൽ റിസപ്ഷനിൽ വിളിച്ച് കാര്യം പറയാനും മോതിരം എടുത്തു വെക്കാനും ആവശ്യപ്പെട്ടു. തുടർന്ന് ഞങ്ങളെല്ലാം മോതിരവും കാത്ത് വിമാനത്താവളത്തിലിരുന്നു. അത് കൊണ്ടുവന്നതിന് ശേഷമാണ് ഞങ്ങൾ വിമാനം കയറിയത്. രോഹിത്തിനെ അന്നത്തേതുപോലെ അസ്വസ്ഥനായി മുമ്പ് താൻ കണ്ടിട്ടില്ലെന്നും രഹാനെ വെളിപ്പെടുത്തിയിരുന്നു. ചതുരംഗക്കളത്തിൽ ഓരോ നീക്കവും കരുതലോടെ ആവണം. അശ്രദ്ധയോടെയുള്ള ഒരേ ഒരു നീക്കം മതി എല്ലാം കൈവിട്ടു പോകാൻ. അതുപോലെ തന്നെയാണ് നമ്മളുടെ പണമിടപാടുകളുടെ കാര്യവും. അങ്ങനെ വിശ്വസിച്ച് സമീപിക്കാൻ പറ്റിയ ഏത് ബാങ്കാണ് നമ്മുടെ ഈ നാട്ടിലുള്ളത്? ഉണ്ടല്ലോ, പയ്യന്നൂർ റൂറൽ ബാങ്ക്. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. സന്തോഷം നിറയട്ടെ ഇനി നിങ്ങളുടെയും പണമിടപാടുകളിൽ.